അവസാനം പിന്നെ പുള്ളി പുള്ളിയുടെ ഹോൾഡ് വെച്ചിട്ടാണ് പുള്ളി ആ ഒരു കേസ് നൂരിയത്. ഇന്ത്യയിൽ പെർഫോമൻസ് ടു സ്ട്രോക്ക് ബൈക്കിങ്ങിനകത്തുള്ള ആ ഒരു ഗ്രൂപ്പിലുള്ള ഏതാൾക്കാണെങ്കിലും RD 350 എന്ന് പറയുന്ന വണ്ടി നന്നായിട്ടറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ്. നമ്മൾ നമ്മളുടെ കഷ്ടപ്പെട്ട പൈസയും കൊണ്ട് ഓരോ സ്ഥലത്ത് ചെന്ന് ഉരുങ്ങി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ RD 350 കേസിൽ അത് ഒരുപാടുണ്ട്. കാര്യം നിങ്ങൾ തന്നെ OLX എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30,000 രൂപ 50,000 രൂപയ്ക്കൊക്കെ വണ്ടി കിടക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പം ഓരോ പാർട്സ് ആയിട്ട് പൊളിച്ചു വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300,000 രൂപ കിട്ടും. അപ്പം ഈ 30,000 രൂപ 40,000 രൂപ അല്ലെങ്കിൽ 100,000 രൂപ 150,000 രൂപയ്ക്കൊക്കെ ഉള്ള വണ്ടികൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം സത്യമായിരിക്കില്ല. പിന്നെ അത് ഉണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ട് ഈ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ള ഒരു കാര്യത്തിന് കവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സിലിണ്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേറെ ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വണ്ടി, ഒരു RD 350 വണ്ടി നമ്മൾ എന്തൊക്കെ നോക്കണം, എങ്ങനെ നോക്കിയെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാം വണ്ടിയെ കുറിച്ചുള്ള ഇതേപോലത്തെ ടോപ്പിക്കിനെ പോലെ നമുക്ക് ഇതും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് അത്യാവശ്യമാണ്. അത്യാവശ്യം പെർഫോം ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഒരു വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഏത് ഡിസ്ക് ബ്രേക്കാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്ന പൾസർ 220 ഫോർക്കും അവഞ്ചറിൻ്റെ ഹബ്ബും പിന്നെ അത് കഴിഞ്ഞിട്ട് അവഞ്ചറിൻ്റെ തന്നെ റോട്ടറാണ്. പൾസർ 220 കാലിപ്പറും മാസ്റ്റർ സിലിണ്ടറും. അപ്പം ഇതിനകത്ത് ഈ അവഞ്ചറിൻ്റെ അല്ലെങ്കിൽ പൾസർ 220 സെറ്റപ്പ് ഇടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പിന് ഏകദേശം നമ്മളുടെ RD 350 ഇന്നർ ട്യൂബ്സിനെ കാട്ടി ഏകദേശം 4 mm തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ഈ 4 mm തിക്നെസ് കൂടുതലായതുകൊണ്ട് ടി സ്റ്റെമും മേളത്ത് ട്രിപ്പിൾ ടി എന്ന് പറയുന്ന ഈ പ്ലേറ്റും കൂടെ റീബോർ ചെയ്യണം. ഇതും കൂടെ റീബോർ ചെയ്ത് ഇത് വലുതാക്കിയാലേ ഇത് കയറത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിക്കകത്തുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇനി തിരിച്ച് പഴയതിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പൾസറിൻ്റെ ഇട്ടേക്കാണെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. പക്ഷേ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൾസറിൻ്റെ പകരം സ്റ്റോക്ക് ഫോർക്കിലെ ആൾക്കാർ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പീസിൽ ഇതുപോലത്തെ ഒരു സ്റ്റേ അങ്ങ് അവർ സാധാരണ ഫോർക്കിൽ അങ്ങ് വെൽഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്ഥലത്ത് മിഗ് വെൽഡിംഗ് ഇല്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്ക് വെൽഡ് ചെയ്യും. അപ്പോൾ അത് രണ്ടും എന്ന് പറയുന്നത് സ്ട്രെങ്ത്തിനെ ബാധിക്കും. കാരണം ഇത് തന്നെ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറ്റ പീസാണ്. സോളിഡ് അലുമിനിയത്തിൻ്റെ ബ്ലോക്ക് ചെയ്യുന്ന മില്ല് ചെയ്തെടുത്തേക്കുന്ന ഒരു ഔട്ടർ ട്യൂബാണിത്. അതിനകത്ത് ഈ പീസും കൂടെ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മളിത് വെച്ച് വെൽഡ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്ട്രെങ്ത് കിട്ടത്തില്ല. വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ സാധനം പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയണം. ഇതൊരുമാതിരി ചില അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി പട്ടി കടിച്ച പോലെ വെൽഡ് ചെയ്യും. അപ്പോൾ ആ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ വണ്ടി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ സാധനം ആദ്യം നിങ്ങൾ മാറേണ്ടി വരും. അതുകൊണ്ട് അത് നോക്കിയെടുത്താൽ മതി. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റിം. റിം എന്ന് പറയുന്ന 18-inch റിമ്മാണ് RD വരുന്നത്. ഇപ്പം ഒറിജിനൽ റിം, ഇതിപ്പോൾ ഒറിജിനൽ റിമ്മാണ്. അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഒരു തുരുമ്പെടുക്കുന്ന എന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പം ചിലവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻഫീൽഡിന്
ഹീറോസിന്റെ കോണ്ടിനെന്റൽ ജി ടി അല്ലെങ്കിൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്ററിന്റെ വീൽസ് ഇടും. അപ്പൊ അതെന്ന് പറയുന്നത് വളരെ നല്ലൊരു മോഡിഫിക്കേഷൻ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിനൊരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഫ്രണ്ടിൽ നമ്മൾ വൈഡ് റിം ഇടുമ്പം ഹാൻഡ്ലിംഗ് ബൈക്കിന്റെ ഒരുപാട് മാറും. അപ്പൊ അത് അതിന്റെ ഇഷ്ടമുള്ള രീതിയിലായിരിക്കും വണ്ടി സൈഡ് പിടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു റിം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്റർസെപ്റ്ററിന്റെ ബാക്ക് റിം എടുത്ത് ഫ്രണ്ടിൽ ഇടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹാൻഡ്ലിംഗിനെ എന്തായാലും ബാധിക്കും. അപ്പൊ അത് ഈ പറയുന്ന പോലെ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അത് വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ ഫ്രണ്ട് ഇട്ടേക്കുന്ന ടയർ കുറച്ച് വീതി കൂടുതലാണ്. ഇതിനു മുമ്പേ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും സിബിസിയുടെ റിം ഇട്ടേക്കായിരുന്നു. അടുത്തത് നമുക്ക് ഇതിന്റെ മഡ്ഗാർഡിലേക്ക് വരാം. ഇതിന്റെ മഡ്ഗാർഡ് എന്ന് പറയുന്നത് ഈ മെറ്റൽ മഡ്ഗാർഡ് തന്നെ ആൾക്കാർ രണ്ട് ടൈപ്പ് അല്ലെ മൂന്ന് ടൈപ്പാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഒന്ന് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രയുടെ ഉള്ളത് RD 175. RD 175 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മഡ്ഗാർഡ് മുറുക്കുന്ന ഹോള് മഡ്ഗാർഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഒറിജിനൽ ഫോർക്കാണെങ്കിൽ മഡ്ഗാർഡിന്റെ മുറുക്കുന്ന ഹോള് കുറച്ചുകൂടെ മേളിലായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് നോക്കിയെടുക്കാം. RD 175 ഇത് കുറച്ച് തിക്നെസ്സും കൂടുതലാണ്. ഈ ഒരു തിക്നെസ് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ RD 350 മഡ്ഗാർഡ്. പിന്നെ ഇലക്ട്രയുടെ മഡ്ഗാർഡും ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. അതാകുമ്പോഴത്തേക്ക് ഇതൊന്നും കാണത്തില്ല. ഇലക്ട്രയുടെ നിങ്ങൾ ഗൂഗിളിൽ ഏതെങ്കിലും ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ യമഹയുടെ കണ്ടൊരു ബൈക്ക് ഉണ്ടായിരുന്ന എൻറ്റൈസർ അതിൻ്റെയാണ് ഈ സാധനം. അതിനെ കുറിച്ച് കവർ ചെയ്യുന്നില്ല. ഈ ഒരു മോണോഗ്രാം പ്ലേറ്റ് വല്ല പ്രശ്നമുണ്ടോ എന്നും കൂടെ നോക്കണം. കാര്യം ഇത് കിട്ടാൻ പാടാണ്, അത്ര എളുപ്പമല്ല. എന്തെങ്കിലും പൊട്ടലോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സാധനം നോക്കണം. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സ് ഇരിക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ്. ഇത് പക്ഷേ ഡൽഹി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒറിജിനൽ ഏകദേശം സെയിം ഷേപ്പാണ്. പക്ഷേ ഇതിൻ്റെ ലെങ്ത് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. അതായത് ഫ്രണ്ടിൽ ഉള്ള ഇൻഡിക്കേറ്റേഴ്സിന് കുറച്ച് നീളം കുറവും ബാക്കിലുള്ളതിന് നീളം കൂടുതലുമാണ്. അപ്പോൾ ആ ഒരു സാധനം നോക്കേണ്ടി വരും. അടുത്ത ഇതിൻ്റെ ഈ ഡോം എന്ന് പറയുന്നത് ചിലവർ SD ഡോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ ഡോം RD ഡോം ഇരിക്കുന്ന ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ. SD നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാക്കും, റോഡ് കിങ്ങിൻ്റെ. അപ്പോൾ ആ ഒരു ഡോം ആണെങ്കിൽ അതും മാറിയതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മീറ്റേഴ്സ്. ഈ മീറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ രണ്ട് ടൈപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് NK പിന്നെ അത് കഴിഞ്ഞ് പ്രൈക്കോളുടെ. പിന്നെ മൂന്നാമത്തെ ഇപ്പോൾ ഇറങ്ങുന്ന സാധനം എന്ന് വെച്ചാൽ ഡൽഹി മീറ്റേഴ്സാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് ചെയ്ത ആരാണെന്നുള്ള ലോഗോ കാണത്തില്ല. അപ്പോൾ അതും കൂടെ നോക്കണം. വയലറ്റ് ലാമ്പ് ഒറിജിനലിൽ ഇരിക്കുന്ന ഏകദേശം ഇതുപോലെയാണ്. ഇത് ഡൽഹി റെപ്ലിക്കയാണ്. ഇത് 150 രൂപ എങ്ങാണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ ഒരു സാധനം നോക്കണം. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഹാൻഡിൽ. ഇതിൻ്റെ ഹാൻഡിൽ RD ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഷേപ്പാണ്. ഒരു സാധാരണ ഒരു വൈഡ് ഹാൻഡിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഒരു ഷേപ്പ് കണ്ട ഇതിപ്പം കുറച്ച് ഇങ്ങോട്ട് വരുന്ന രീതി കുറച്ചുകൂടെ താഴ്ത്തി വെക്കാം. പക്ഷേ എൻ്റെ റൈഡിംഗ് പൊസിഷൻ കംഫർട്ടിന് ഇതാണ് നല്ലത്. അപ്പം ഹാൻഡിലിൻ്റെ ഷേപ്പ് നോക്കണം. ഒറിജിനൽ അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്ന സ്വിച്ചസ്. ഇപ്പോൾ ഇതിനകത്ത് RD ഒറിജിനൽ വരുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഒരു 10-30 വർഷം പഴക്കമുള്ളതായിരിക്കും. അപ്പോൾ അത് മിക്കവാറും ആൾക്കാർ മാറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് RD വെക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഒന്ന് RX 100 ഒക്കെ വെക്കും, അല്ലെങ്കിൽ RX 135 സ്പീഡ് ലാസ്റ്റ് മോഡലിന് വന്ന ഈ ടൈപ്പ് സ്വിച്ച് വെക്കാം, അല്ലെങ്കിൽ USB സ്വിച്ച് വെക്കാം. അപ്പോൾ അത് നോക്കണം. അപ്പോൾ അത് ഈ സൈഡിൽ സ്വിച്ചസ് വേറെ വരുന്നത്. പിന്നെ RD ലിവർ എന്ന് പറയുന്ന കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ OE ആണ് വരുന്നതെങ്കിൽ ഈ ബ്രേക്ക് ലിവറും ഗിയർ ലിവറും വ്യത്യാസമുണ്ട്. അത് ഡയറക്റ്റ് ഇവിടെ എന്ന് പറയുന്നത് ഈ കിൽ സ്വിച്ചിലോട്ടാണ് അത് മൗണ്ട് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണെങ്കിൽ പണിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കിട്ടാൻ വളരെ പാടാണ്. അത് ഒരു സാധനം നോക്കണം. പിന്നെ ടാങ്കിൻ്റെ ഓവറോൾ കണ്ടീഷൻ, അതായത് അകത്ത് തുറന്ന് നോക്കുക എവിടെന്നെങ്കിൽ ലീക്ക് ഉണ്ടോ എന്ന്. നമ്മൾ ടാങ്ക് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം തുരുമ്പ്. ഇങ്ങനെ കൈ ഓടിച്ച് നോക്കിയാൽ മതി, തുരുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലറിയാം അത്. പിന്നെ ഇതും ഈ പറയുന്ന പോലെ ഇങ്ങനെ അടിക്കുന്നതാണെങ്കിൽ ഇവിടെ കുഴിഞ്ഞിട്ടുണ്ടാവും, അതും കൂടെ നോക്കണം. ഇതൊക്കെ ശരിയാക്കാൻ വളരെ പാടാണ്. പിന്നെ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ടാങ്കിൻ്റെ അടിയിൽ ഇങ്ങനെ ഫുൾ കൈ ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടാങ്കിന് ചെറിയ ലീക്കുണ്ട്. അത് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ടാങ്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. രണ്ട് സൈഡും ഓടിച്ച് നോക്കണം അങ്ങനെ കൈ, ഇപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ അടിയിൽ കൂടെ ജസ്റ്റ് കൈ ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം എണ്ണ വല്ലതും വരുന്നുണ്ടോ എന്ന്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ്. ഈ സീറ്റ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്ന പോലെ ഫൈബർ ബേസ് അല്ലെങ്കിൽ മെറ്റൽ ബേസ് ഉള്ള സീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് മെറ്റൽ ബേസ് ഉള്ള സീറ്റ്. ഇതിൻ്റെ ഷേപ്പ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഡോക്യുമെൻ്റ് ഹോൾഡർ വരും, അതിൻ്റെയാണ് ഈ ഹോൾസ് ഒക്കെ കാണുന്നത്. ഇത് ഒറിജിനൽ ഇന്ത്യയിൽ ഇറങ്ങിയ RD 350 മെറ്റൽ ബേസ് സീറ്റാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടാൻ റയറാണ്, അതുകൊണ്ട് ഇത് ഞാൻ വളരെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഓക്കെ, തിരിച്ച് നമുക്ക് ബൈക്കിൻ്റെ അടുത്തോട്ട് പോകാം. RD 350 അകത്ത് ബാറ്ററി വരുന്ന ഇവിടെയാണ്. അപ്പോൾ ആ ബാറ്ററിയുടെ സൈസ് ഏകദേശം ഇപ്പോൾ ആക്ടിവയുടെ ഒക്കെ ബാറ്ററി ആണെങ്കിൽ അത് ഈ സീറ്റിൻ്റെ ബേസിൽ തട്ടും, തട്ടുമ്പോഴത്തേക്ക് ഷോർട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫൈബർ ബേസ് ആക്കിയത്. പിന്നെ ഇത് അലൈഡിൻ്റെ ഡിജിറ്റൽ കിറ്റ് വെച്ചപ്പോൾ തൊട്ട് ബാറ്ററിയുടെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ പിന്നെ ആ ബാറ്ററി എടുത്ത് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ സീറ്റ് തന്നെ RD 3 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ഇതുപോലെ ഫൈബർ ബേസിൽ ചെയ്ത സീറ്റ്, ഒന്ന് OE സീറ്റ്, പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ ചില ആൾക്കാർ USB സീറ്റ് ഇടുന്നുണ്ട്. USB സീറ്റ് എന്ന് പറയുന്ന ഒന്നാമത് ഷേപ്പ് നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ബീഡിങ് ഇതുപോലെ അല്ലായിരിക്കുന്നത്, കുറച്ചുകൂടെ ആയിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള ബീഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ നോക്കുക. USB സീറ്റിന് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഏകദേശം 10-35,000 രൂപ വിലയുണ്ട്. അങ്ങനത്തെ വെച്ചേക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ പുറത്ത് പണിഞ്ഞ ഒരു വണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ഒറിജിനൽ യു എസ് പെക് സീറ്റ് ആണ് കിടക്കുന്നെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാബ് റെയിൽ, ഈ ഗ്രാബ് റെയിൽ നമ്മളുടെ ഓയിയും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ ഇവിടുത്തെ ബെൻഡിനാണ് വ്യത്യാസമുള്ളത്. ഡ്യൂപ്ലിക്കേറ്റിന്റെ ഈ ബെൻഡ് കുറച്ചുകൂടെ ഷാർപ്പാണ്, പിന്നെ ഈ എഡ്ജസ് ഒക്കെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ്. എന്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് എവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് നോക്കണം, അതൊന്ന്. പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് വാഷേഴ്സ് വരും, ഇതിന് മാംഗോ വാഷേഴ്സ് എന്നാണ് പറയുന്നത്. കണ്ടോ, ഒരു മാംഗോന്റെ ഷേപ്പാണ്. രണ്ട് സൈഡും ഇതുണ്ടോ നോക്കണം. ഫ്രണ്ടിലും വരും ഈ സെയിം വാഷേഴ്സ്. ഞാൻ എന്റെ വണ്ടിയിൽ അത് ഇട്ടിട്ടില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ക്രൂവിന്റെ ത്രെഡ് കുറച്ച് നീളം കുറഞ്ഞു പോകുന്നുണ്ട്, അത് ഇടുമ്പോൾ. അതുകൊണ്ട് ആണ് ഞാൻ ഇടാത്തത്. എന്റെ കയ്യിൽ സാധനമുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതാണ് ടൂറ്റിയുടെ ഓയിൽ ടാങ്കിലേക്കുള്ള ലെഡ്. ഇതിൽ കൂടെയാണ് ടൂറ്റി ഒഴിക്കുന്നത്. മിക്ക RD 350 പമ്പ് ഓടുന്ന കണ്ടീഷൻ ആയിരിക്കില്ല. അപ്പൊ അതെന്ന് പറയുന്ന ഒരു ഷോയ്ക്കാണ് കൂടുതൽ ആൾക്കാർ വെക്കുന്നത്. ഈ ഒരു സാധനം മെറ്റലാണ് പോയി വരുന്നത്. കണ്ടോ, പിന്നെ ഈ ഒരു ലെൻസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഒറിജിനാലിറ്റിയിൽ മെയിൻ ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ. ഈ ഒരു ലെൻസ് എന്ന് പറയുന്ന മിക്ക വണ്ടിക്കും അടച്ച് പൊട്ടിയിട്ട് അടച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇത് വെൽഡ് ചെയ്ത് അടയ്ക്കുന്നതായിരിക്കും. വളരെ കുറച്ച് വണ്ടികൾക്ക് ഇത് കാണാനുള്ളൂ. അപ്പോൾ ആ സാധനം ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറിജിനാലിറ്റി. പിന്നെ ഈ ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ സീറ്റ് ലോക്ക് ചെയ്യുന്നു, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യും. ഇപ്പം ഇതിന് കുറച്ചുകൂടെ ഇങ്ങനെ പൊങ്ങി നിന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കീ ഉണ്ടോ അതൊക്കെ നോക്കണം. പിന്നെ അടുത്തത് ബാക്കിലെ മഡ്ഗാർഡ്. ബാക്കിലെ മഡ്ഗാർഡ് ഇപ്പം ഈ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ഇങ്ങനത്തത്, അല്ലെ രാജ്ദൂത് 175 എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഷേപ്പ് വ്യത്യാസമാണ്. പിന്നെ മാത്രമല്ല ബാക്കിൽ കൂടെ കുറച്ചുകൂടെ തള്ളി നിൽക്കുന്നത്. അപ്പം ആ സാധനം ചുട വാല്യൂ കുറവാണ്. 175 മഡ്ഗാർഡിന് പുതിയതിന് 1200 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണെങ്കിൽ അതിനകത്ത് ഒറിജിനാലിറ്റിയുടെ കാര്യം നോക്കണം. പിന്നെ അടുത്തത് ഈ ടെയിൽ ലാമ്പ് ബ്രാക്കറ്റ്. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഒറിജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒഴുക്കുള്ളതായിരിക്കും, ഇത് ഇതുപോലെ റഫ് എഡ്ജസ് അല്ല. അപ്പോൾ അത് നോക്കണം. പിന്നെ അടുത്തത് ബാക്കിൽ റിഫ്ലക്ടേഴ്സ് വരും. അപ്പോൾ ഈ റിഫ്ലക്ടേഴ്സ് ഫസീനോ എന്ന് പറയുന്ന ഒരു സ്കൂട്ടറിൽ നിന്ന് എടുത്തതാണ്. ഇതിന് വലിയ വിലയില്ല. പക്ഷേ RD ഒറിജിനൽ റിഫ്ലക്ടേഴ്സിന് ഭയങ്കര വിലയാണ്. പിന്നെ ഇത് ഒറിജിനൽ ടെയിൽ ലൈറ്റ് ആണ്. ഇന്ത്യ സ്പെക്, യു എസ് സ്പെക് ആണെങ്കിൽ ഈ സെയിം കളർ ആയിരിക്കും ഇവിടെ, ഇതേപോലെ ആയിരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് ഈ കളർ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ സ്പെക് ടെയിൽ ലൈറ്റ്സ് ആണ്. പിന്നെ ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഗ്ലാസ്, ഞാൻ ഈ പറഞ്ഞ പോലെ ലോക്കൽ ഡൽഹി ഇൻഡിക്കേറ്റേഴ്സ് വാങ്ങിച്ചിട്ട് ഗ്ലാസ് മാറ്റിയതാണ്. പിന്നെ മഡ് ഫ്ലാപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ മഡ് ഫ്ലാപ്പാണ് RD 350 വരുന്നത്. ഇതിനകത്തിപ്പോൾ രാജ്ദൂത് എംബോസിംഗ് ഉണ്ട്. അപ്പോൾ ഈ സാധനമൊക്കെ വലുതായിട്ട് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇത് പറഞ്ഞ പോലെ വലിയൊരു സംഭവമല്ല. പക്ഷേ ചിലവർ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് RD 350 മഡ് ഫ്ലാപ്പ്? ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ള ഒരു കാര്യമായിരുന്നു, പക്ഷേ ഞാൻ ആ സമയത്ത് വിട്ടുപോയി. RD ശരിക്കും ഇന്ത്യയിൽ രണ്ട് സ്പെസിഫിക്കേഷനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് HT, രണ്ടാമത്തെ LT. ഈ HT LT എന്ന് പറയുന്നത് കുറച്ചുകൂടെ പവർ കൂടിയ മോഡൽ, LT എന്ന് പറയുന്നത് ലേറ്റർ ഓൺ പവർ കുറച്ച് മൈലേജ് കൂട്ടിയ ഒരു മോഡലാണ്. അപ്പം ചെറിയ ചെറിയ ഡിഫറൻസാണ് HT LT ഉള്ളത്. ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് സൈലൻസറിലാണ്. അപ്പോൾ ഈ സൈലൻസറിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ, ഇത് HT ആണ്. അതേസമയം LT എന്ന് പറയുന്നത് നമ്മുടെ RX 100 സൈലൻസർ പോലെ ആയിരിക്കും. ഞാനത് കാണിച്ചു തരാം. അപ്പം ഇതാണ് LT സൈലൻസർ, ഇത് കണ്ടോ ഈ ഷേപ്പ്. നമ്മുടെ RX 100 സൈലൻസറിൻ്റെ അടുത്ത് തന്നെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഷേപ്പ് രണ്ടും സെയിം ആണ്. ഓക്കെ, ഇതാണ് LT സൈലൻസർ. പിന്നെ മൂന്നാമത്തെ സൈലൻസർ വരുന്നത് USPEC ആണ്. USPEC സൈലൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള എഡ്ജ് വളരെ ഷാർപ്പായിട്ട് ഒരു റോക്കറ്റ് പോലെ ആയിരിക്കും ബാക്കിലോട്ട് വരുന്നത്. അതായത് ഇങ്ങനെ ഒഴുക്കോടെ അല്ല ഇരിക്കുന്ന, ഷാർപ്പായിട്ട് ഇങ്ങനെ വരും. ഇവിടെ നിന്ന് നേരെ ഒരു അത് നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. പിന്നെ അതിനകത്ത് കുറച്ച് മാർക്കിങ്സും ഉണ്ട്, നമ്പേഴ്സ് ഒക്കെ വരും. അതാണ് HT LT USPEC ഡിഫറൻസ്. പിന്നീട് ഈ ചെയിൻ ഗാർഡ്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സാധനമാണെങ്കിൽ മിക്കവാറും ഇത് തേഞ്ഞ് തീർന്നിട്ടുണ്ടോ, കാരണം ഓരോ പ്രാവശ്യം ഇതിനെ പ്ലേറ്റ് ചെയ്യുമ്പോഴും ഇൻഡക്നസ് കുറയും. അപ്പം അങ്ങനെ അത് നോക്കുക. കാര്യം ഇത് കൈവച്ച് പിടിച്ചോ നനക്കി നോക്കുമ്പോൾ ഒരു സോളിഡ് ഫീൽ അല്ലെങ്കിൽ അത് പ്ലേറ്റ് ചെയ്ത് തിക്നെസ് കുറച്ച സാധനമാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ USPEC ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് USA നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ HT LT ഒരു വേറെ ഡിഫറൻസ് എന്ന് വെച്ചാൽ സിലിണ്ടറിലുണ്ടോ, അത് ഞാൻ സിലിണ്ടറിൻ്റെ വീഡിയോയിൽ കവർ ചെയ്യുക. ഇവിടെ താഴെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 347 cc എന്ന് എഴുതിയേക്കാണെങ്കിൽ അത് HT ആണ്. പിന്നെ ഇന്ത്യ 347 എന്ന് എഴുതിയേക്കാണെങ്കിൽ അത് LT ആണ്. പിന്നെ ഇതെന്ന് പറയുന്ന DS7 അല്ല R5 കവറാണ്. അപ്പം ഈ കവർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ RD വരുന്ന സാധാരണ കവറിൽ LT ആണെങ്കിൽ ഇവിടെ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ടാവില്ല, HT ആണെങ്കിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ടോ. പിന്നെ HT വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗിയറിൻ്റെ സ്റ്റിക്കർ ഉണ്ട്, അതായത് ഗിയേഴ്സ് എങ്ങനെ പോകുന്നത് സ്റ്റിക്കറാണ്. LT ആണെങ്കിൽ അത് എംബോസിംഗ് ആണ്, അതായത് ഇതിൻ്റെ തന്നെ പാർട്ടാണ്. കാർബറേറ്റർ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ HT LT വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അകത്ത് ജെറ്റിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഹെഡും അതേപോലെ തന്നെയാണ്. പക്ഷേ സിലിണ്ടറിൻ്റെ ഹെഡിൻ്റെ ക്ലിയറൻസ് HT LT കുറച്ച് ഡിഫറൻ്റ് ആണ്. അതായത് ഇതിൻ്റെ ഇടയിൽ HT ആണെങ്കിൽ നമുക്ക് ഒരു വിരലൊന്നും കയറത്തില്ല, പക്ഷേ LT ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു വിരൽ കയറിപ്പോകും. ഇത് പക്ഷേ അതല്ല, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പം സിലിണ്ടറിൻ്റെ വീഡിയോയിൽ അത് ഞാൻ കവർ ചെയ്യും, കാരണം ഇന്നത്തേൽ അത് കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും പറഞ്ഞു. അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ക്രോമിൻ്റെ കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ മഡ്ഗാർഡ്, ടെയിൽ ലൈറ്റ് ബ്രാക്കറ്റ്, ഈ ഒരു ഹാൻഡിൽ, ഷോക്ക്, രണ്ട്
സൈലൻസറും റിമ്മും ഇത്രയും പിന്നെ ക്രാഷ് കാർഡ് ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് ക്രോം വരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ കണ്ടീഷൻ ഒന്ന് മൊത്തത്തിൽ നോക്കണം. അതായത് ഒരുപാട് പിറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പണിയാനേ നേരം കാണുള്ളൂ. ഈ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും പ്ലേറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 10-15 രൂപ. അതുകൊണ്ട് പ്ലേറ്റിംഗ് നല്ലതാണെന്ന് നോക്കി വേണം എടുക്കുക, അല്ലെങ്കിൽ പണിയിട്ടു. ഇപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ റിംഗ് ഒക്കെ ഒറിജിനൽ കിട്ടാൻ വളരെ പാടാണ്. അത് പിന്നെ ഈ മോണോഗ്രാം വരുന്ന ബ്രാക്കറ്റ് ഇതിനകത്ത് കിടക്കുന്ന ക്രാഷ് കാർഡ് ഒറിജിനലാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പം ഇറങ്ങുന്ന സാധനത്തിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസം ഇതുപോലെ അല്ല. അത് നിങ്ങൾ രണ്ടും കൂടെ അടുപ്പിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ബെൻ പൈപ്പ്സ് അതിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കുക. അപ്പം ഏകദേശം നമുക്ക് ഓവറോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തന്നു. അടുത്തതെന്ന് പറയുന്നത് ഇപ്പം ഒറിജിനാലിറ്റി നോക്കുമ്പോൾ തന്നെ ഫുട്രസ്റ്റ് ഈ ഇരിക്കുന്ന പാഷൻ്റെ ഫുട്രസ്റ്റ്, പക്ഷേ ആർ ഡിയുടെ ഫുട്രസ്റ്റ് വ്യത്യാസമുണ്ട്. ബാക്കിലെ ഫുട്രസ്റ്റ് ഏകദേശം RX100 ആർ ഡിയുടെ സെയിം ആണ്. ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഇതിനകത്തൊക്കെ ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്ന കണ്ടീഷൻ, ഈ ഒരു ആക്സിൽ സ്വിംഗ് ആം, അതിലൊക്കെയാണ് നമുക്ക് സൂക്ഷിച്ച ഒരു ബൈക്കും തട്ടിക്കൂട്ടി പണിഞ്ഞ ഒരു ബൈക്കും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നത്. പിന്നെ സ്വിംഗ് ആം പ്ലേ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വീല് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി നോക്കുക. ഇത്രയും ഒക്കെ പ്ലേ നോർമലാണ്, പക്ഷേ ഇതിനെ കാട്ടി ഉണ്ടെങ്കിൽ പണിയാണ്. ഓക്കെ, പിന്നെ വീലൊന്ന് കറക്കി നോക്കുക. ചെയിൻ അല്ലാതെ വേറെ സൗണ്ടൊന്നും കേൾക്കരുത്. ഓക്കെ, അപ്പം ഏകദേശം നമ്മൾ ഓവറോൾ എല്ലാം പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഓരോ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഓടിച്ചു നോക്കുമ്പോൾ പറയും. വണ്ടിയുടെ ഓവറോൾ ഓടിക്കുമ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് നോക്കുക, പെയിൻ ക്വാളിറ്റി നോക്കുക, ഈ സൈഡ് പാനൽ എങ്ങനെയുണ്ട് നോക്കുക, ഇതിൻ്ന്റെ താഴെ വരും അത് വരും അത് പൊട്ടിയിട്ടുണ്ടോ എന്ന്. ഇപ്പം ഞാൻ ഇത് ഇളക്കി നിങ്ങൾക്ക് കാണിച്ചു. ഇതിൻ്റെ കണ്ടീഷൻ നോക്കുക, ഓവറോൾ രണ്ട് അത് ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ താഴെ വെച്ച് മുറുക്കാനുള്ള സാധനങ്ങളുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ഏകദേശം പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുന്നതാണ്. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓടിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും സൈഡിലോട്ട് വലിവുണ്ടോ, അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഏകദേശം ഇപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി വണ്ടിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, അതായത് പേപ്പർ വർക്ക്. വണ്ടിയുടെ പേപ്പർ വർക്ക് കറക്റ്റാണെന്ന് നിങ്ങൾ മിക്ക ആൾക്കാരും അതിനകത്താണ് വെട്ടിൽ വീഴുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HT ആണെങ്കിൽ നമ്പേഴ്സ് 1A1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഡയറക്റ്റ് നമ്പേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ LT ആണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഡയറക്റ്റ് നമ്പേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നമ്പറും ദ ക്യാസിയിൽ ഇവിടെ വരുന്ന നമ്പറും, പിന്നെ ഇവിടെ ഒരു ഡേറ്റാ പ്ലേറ്റ് ഉണ്ട്, ആ നമ്പറും സെയിം ആണെന്ന് നോക്കുക. മൂന്നും കൂടെ സെയിം അല്ലെങ്കിൽ വണ്ടി അകത്ത് എന്തോ രഹസ്യമുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ റീടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും പണി കിട്ടുന്നത്. ഇപ്പം പേപ്പർ വർക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ അന്യ സംസ്ഥാന വണ്ടി വാങ്ങുകയാണെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേരള വണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. പിന്നെ ജനറലായിട്ട് ഇപ്പോൾ ടീസ്റ്റമ്മിൻ്റെ കണ്ടീഷൻ അങ്ങനെയൊക്കെ നോക്കാനായിട്ട് നമ്മൾ സാധാരണ വണ്ടികൾ നോക്കുന്ന പോലെ തന്നെ, അതായത് ഇതിനെ പിടിച്ച് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് ചെറുതായിട്ട് വലിച്ചു നോക്കുക. അത് അനങ്ങുന്നുണ്ടെങ്കിൽ ടീസ്റ്റമ്മിനകത്ത് പണി വരാൻ പോവുകയാണ്. പിന്നെ ഓവറോൾ വണ്ടി ഓടിക്കുമ്പോൾ അറിയാം ഒരു സൈഡ് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഒരു സുഖമില്ലാതെയാണ് പോകുന്നതെങ്കിൽ ചാസിക്ക് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RD 350 എന്ന് പറയുന്നത് നോക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ എത്ര ട്രെയിൻഡ് ആയിട്ടുള്ള ആൾ പോയാലും എന്തെങ്കിലുമൊക്കെ പണി കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം വേണ്ടത്, അതായത് ഒറിജിനാലിറ്റി വേണോ അതോ നിങ്ങൾക്ക് ഫംഗ്ഷണൽ ആയിട്ടുള്ള ബൈക്ക് വേണോ? കാരണം ഒറിജിനാലിറ്റി ഉള്ള വണ്ടി എന്ന് പറയുന്നത് ഫംഗ്ഷണൽ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം പോയിന്റ്സ് ഉള്ള വണ്ടിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നൈറ്റ് മെയർ ആണ് ട്യൂൺ ചെയ്യുക. പിന്നെ ഒരു 10-20 ദിവസം വണ്ടി പാർക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് പാടാണ്. ഇതൊരു സാധാരണ ഒരാളെ കൊണ്ട് പറ്റില്ല. ചെറുതായിട്ട് ഒന്ന് പോയിന്റ്സ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന രീതിയെ മാറും. അതുകൊണ്ട് CDI ആക്കിയ വണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ഒറിജിനാലിറ്റി ആണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വീട്ടിൽ ഒതുക്കി ഒരു എന്ത് പറയട്ടെ ഒരു ഷോ പീസ് പോലെ വെക്കാനാണ് ആഗ്രഹമെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ ഒറിജിനാലിറ്റി നോക്കുക. അപ്പോൾ ഒറിജിനാലിറ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക്. ഇതിനകത്ത് ഇപ്പം ഈ പറയുന്ന പോലെ ബൾബ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഒറിജിനൽ ബൾബ് ഇട്ട് 30 വർഷം പഴക്കമുള്ള ബൾബിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് ഇപ്പം വണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ വണ്ടി ശരിക്കും ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തുള്ള ഓരോ മോഡിഫിക്കേഷനും അതിൻ്റെ യൂട്ടിലിറ്റി മാക്സിമം കിട്ടാനാണ്. അപ്പം അങ്ങനത്തെ ഒരു വണ്ടിയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അടുത്തത് വേറെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്സ് നോക്കുന്നു ബാക്കിൽ. അതായത് ഇപ്പം വീൽ കറങ്ങുന്നുണ്ട്, കറങ്ങി കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക് വെച്ച് ചവിട്ടുമ്പോൾ നിൽക്കുന്നുണ്ടോ നോക്കണം. കാര്യം അല്ലെങ്കിൽ ഇത് അടുത്ത പണിയാണ്, അതിൻ്റെ അബ്ബൂരി ലൈറ്റി കൊടുത്ത് ഫേസ് ചെയ്ത് എടുക്കണം. പിന്നെ ബ്രേക്ക് പാഡ്സും കിട്ടാൻ പാടാണ്. അപ്പം അതാണ്. പിന്നെ അടുത്ത മെയിനായിട്ട് നമ്മൾ സാധാരണ നോക്കുന്ന പോലെ എഞ്ചിനകത്ത് നിന്ന് ലീക്ക് ഉണ്ടോ, ഫോർക്ക് ലീക്ക് ചെയ്യുന്നുണ്ടോ, മിസ് ഫയർ ഉണ്ടോ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കുക. യൂട്ടിലൈസ് ചെയ്യുന്ന വണ്ടി നന്നായിട്ട് മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സുഖം അനുഭവിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം ഒരു 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ ഫുൾ പൊട്ടൻഷ്യലിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി 8 വണ്ടികളും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പണി കാണും അതിനകത്ത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് നല്ലൊരു വർക്ക്ഷോപ്പ് കാണാത്തതുകൊണ്ട് ഫുൾ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ അഹങ്കാരം പറയുകയല്ല, പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇതിനെ എത്ര മാക്സിമം പൊട്ടൻഷ്യലിൽ കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫീൽ
വണ്ടിയിൽ ചിലപ്പം നിങ്ങൾക്ക് വേറൊരു വണ്ടിയിൽ കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സ് മടുത്തിട്ട് നമ്മൾ ആ വണ്ടി ഏതെങ്കിലും ഒരു രീതിയിലും കൊടുക്കും. അപ്പം നല്ലൊരു മെക്കാനിക്കിനെയും കൂടെ കണ്ടുപിടിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു വണ്ടി വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നും എന്തെങ്കിലും ചെറിയ പണിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങളത് ഭയങ്കരമായിട്ട് ബാധിക്കും മാനസിക രീതിയിൽ. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ നല്ല മെക്കാനിക്കിനെ കിട്ടാത്തതുകൊണ്ട് ഒരുപാട് പൈസ അതിനകത്ത് കളഞ്ഞിട്ട് അവസാനം ഈ വണ്ടി കൊടുത്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പം എൻ്റെ കയ്യിൽ ഏകദേശം എൻ്റെ വണ്ടി ഇപ്പോൾ 8-9 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ലോങ് ടേം ഓണർഷിപ്പാണ്. എനിക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയി ഒരു വണ്ടി ഞാൻ പുള്ളിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പഴയ ഓൾഡ് കേരള രജിസ്ട്രേഷൻ. ആ വണ്ടി കഴിഞ്ഞ ഓണറിൻ്റെ അടുത്ത് ഏകദേശം ഒരു 15 വർഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വെച്ചേക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കാതെ വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. അതിനകത്ത് അങ്ങനെ വലിയ പണികളൊന്നും വരത്തില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, സ്ലീവ്ഡ് ആണോ അൺസ്ലീവ്ഡ് ആണോ അതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി ആരും ഇത് തുറന്നൊന്നും കാണിക്കത്തില്ല. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വണ്ടി 3.5-4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുകയാണെന്ന് വെച്ചോ, ആ 4 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങുമ്പോഴത്തേക്ക് അവർ ഇതിൻ്റെ സിലിണ്ടറൊന്നും തുറന്ന് കാണിക്കത്തില്ല. ചിലപ്പോൾ സ്ലീവ്ഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ചിലപ്പം ഓടിച്ചിട്ടുള്ള വണ്ടിയെ കാട്ടി കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി ആകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ ഒക്കെ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വേണം വണ്ടി എടുക്കാൻ. ഓവറോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അല്ലാത്ത ഒരു RD ആണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു സംഭവം എന്തായാലും നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വളരെ കുറച്ച് സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ വലിയൊരു മൈൽ സ്റ്റോണിന് വളരെ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ 300 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതൊരു ഫസ്റ്റ് മൈൽ സ്റ്റോണാണ്. അപ്പം നിങ്ങളും കൂടെ തന്നെ അല്ലെങ്കിൽ ഈ ചാനലിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മൈൽ സ്റ്റോണിലെത്താം. പറ്റുന്ന അത്രയും ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. പിന്നെ RD എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ്. അത് സ്വന്തമാക്കി അതിനെ എൻജോയ് ചെയ്തിട്ടുള്ളവർ മാത്രമേ ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുള്ളൂ. അല്ലാത്ത ആൾക്കാർ വണ്ടി ഒരു നല്ല വണ്ടിയല്ല, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി നല്ല വണ്ടികൾ വേറെ ഉണ്ട്, അത് ചിലപ്പോൾ സത്യമായിരിക്കും. ഇതിനെക്കാട്ടി നല്ല വണ്ടികൾ കാണും. പക്ഷേ ഇതിൽ കിട്ടിയിട്ടുള്ള ഒരു സുഖം ഒരിക്കലും വേറൊരു വണ്ടി കിട്ടില്ല. കാരണം ഒന്ന് 2-സ്ട്രോക്ക്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിക് ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ ബൈക്സിലെ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബൈക്ക്. ഇത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് പൈസ ഒന്നും ഇല്ലാതെ എനിക്ക് സാധിക്കാൻ പറ്റി. പക്ഷേ ഞാൻ ഇതിനെ റീബിൽഡ് ചെയ്തപ്പോൾ അങ്ങനെ പൈസ നോക്കിയിട്ടല്ല ചെയ്തത്. ഇതിനകത്ത് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം നല്ല സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള വണ്ടികൾ ചാൻസ് കുറവാണ്. അങ്ങനത്തെ ഒരു വണ്ടിയുണ്ട്, ലോങ് ടേം ഓണർഷിപ്പ് ഉണ്ട്, ഡോക്യുമെൻ്റ് ചെയ്ത വണ്ടിയാണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ശരിക്കും ഈ വണ്ടിയുടെ ഫുൾ റീബിൽഡ് TMBHP എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ഡോക്യുമെൻ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ചില അത് കഴിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം ഞാൻ ഫുൾ എങ്ങനെയാണ് പണിഞ്ഞിട്ടുള്ളതെന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഹിസ്റ്ററി ഉള്ള, അല്ലാതെ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടി വാങ്ങുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രാപ്പ് കണ്ടീഷനിലുള്ള വണ്ടികൾ വളരെ റെയറാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ലോട്ടറി അടിക്കുന്നതിൻ്റെ തുല്യമാണ് ഒരു സ്ക്രാപ്പ് വണ്ടി നിങ്ങൾക്ക് നല്ല റേറ്റിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയെ നോക്കി പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതലും പണി കിട്ടുന്നത്, അതായത് പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനത്തിൽ പറ്റിക്കപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇൻ്റർനെറ്റിൽ നമ്മൾ OLX അല്ലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണ്ട ഒരു വണ്ടി വേറെ ഏതോ ഒരാൾ അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല അനുഭവമാണ്, അതുകൊണ്ട് ചാടിക്കയറി പൈസ അയച്ചു കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കയറി പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഈ പറഞ്ഞ ആൾക്കാർ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പോവാം. നിങ്ങളുടെ നിന്ന് ചിലപ്പോൾ ഒരു 10,000 രൂപ വാങ്ങിച്ചിട്ട് അവന് ആ 10,000 രൂപ വെറുതെ കിട്ടിയ 10,000 രൂപ, അതുകൊണ്ട് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുകൊണ്ട് കണ്ണുടച്ച് ചെറിയൊരു വിലയാണ്, അതുകൊണ്ട് അഡ്വാൻസ് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. വണ്ടി നേരിട്ട് കണ്ടെടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ പറ്റിക്കപ്പെടും. എന്തെങ്കിലും ഒരു സാധനം പ്രശ്നമായിരിക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് വെറുതെ ആവും, ഇതിനകത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം വണ്ടി കണ്ട് നോക്കി പേഴ്സണലായിട്ട് ഓടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം ഒരിക്കലും വിചാരിക്കരുത് ഈ സാധനം നമുക്ക് ഈ ഒരു വണ്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വണ്ടി കിട്ടത്തില്ല എന്ന് അങ്ങനെ വിചാരിക്കരുത്. അതെന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതിലാണ് കൂടുതൽ ആൾക്കാർ കളിക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 6-8 മാസം മുമ്പ് 1.5 ലക്ഷം രൂപയ്ക്കുള്ള പേപ്പർ ഇല്ലാത്ത വണ്ടി. അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങരുത്. കാരണം പേപ്പർ ഇല്ലാത്ത ഒരു ബൈക്ക് ഒന്നാമത് റോട്ടിൽ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസ് വല്ലതും നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ജപ്തി ചെയ്തുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, പേപ്പർ ഇല്ലാത്ത വണ്ടി നിങ്ങൾ വീട്ടിൽ വെച്ചാലും ആരെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളവർ ഒറ്റിക്കൊടുത്ത് ഇവൻ്റെ ഒരു മോഷണ വണ്ടിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വന്ന് നിങ്ങളുടെ വീട്ടിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പേപ്പർ ഇല്ലാത്ത വണ്ടിയെ നിങ്ങൾ കൈ വെച്ച് തുടരുത്. അല്ലാതെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട് വേറൊരു വണ്ടി എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചാൽ മതി, അങ്ങനെയും നിങ്ങൾ വാങ്ങരുത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു
പാവപ്പെട്ടവൻ്റെ വണ്ടിയായിരിക്കും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള വേറൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു 3-4 വർഷം മുമ്പത്തെ കേസാണ്. ഇതേപോലെ ചാസി നമ്പറും എഞ്ചിൻ നമ്പറിലും എന്തോ ഒത്തുപണി ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഏതോ ഒരുത്തൻ കഷ്ടപ്പെട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പൈസ സേവ് ചെയ്തിട്ട് ഒരു വണ്ടി വാങ്ങിയതാണ്. അത് NOC എടുത്തിട്ട് റീരജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോൾ പോലീസ് അവർ MVD അത് പൊക്കി കഴിഞ്ഞിട്ട് അവൻ്റെ വണ്ടി അങ്ങ് സീസ് ചെയ്തു. എന്നിട്ട് അവൻ്റെ പുറത്ത് ഒരു മോഷണത്തിൻ്റെ കേസും വന്നു. അപ്പം ഇത് കേരളത്തിലുള്ള RD ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാവുന്ന ഒരു കഥയായിരിക്കും, വളരെ ഫേമസ് ആയ ഒരു കഥയാണ് ഇത്. അങ്ങനെ അവസാനം പിന്നെ പുള്ളിയുടെ ഹോൾഡ് വെച്ചിട്ടാണ് പുള്ളി ആ ഒരു കേസ് നൂരിയത്. അപ്പം അങ്ങനെ വെറുതെ വഴി കൂടെ പോകുന്ന സാധനത്തിനെടുത്ത് തലവെക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ അല്ല. അതുകൊണ്ട് പേപ്പർ വർക്ക് ഇല്ലാത്തൊരു വണ്ടി മാക്സിമം തുടരുത്. അപ്പോൾ ഇന്ന് മാക്സിമം ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എന്താണ് നോക്കേണ്ടത്. ഇനി അടുത്ത നമ്മൾ ഇതിൻ്റെ സിലിണ്ടറിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ സിലിണ്ടേഴ്സ് എങ്ങനെ നമുക്ക് ഏതാണ്, USPEC ആണോ, ഇന്ത്യൻ ആണോ, അതോ ചൈനീസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. അത് നിങ്ങൾ നോക്കുക. പിന്നെ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.